പട്ടയം ആവശ്യപ്പെട്ട് ആദിവാസികൾ നേര്യമംഗലത്ത് നടത്തിവന്ന സമരത്തിന് പരിഹാരമായി റവന്യൂ മന്ത്രി ഇടപെട്ട് 97 പേർക്ക് പട്ടയം അനുവദിച്ചതോടെയാണ് പ്രശ്നപരിഹാരമായത്. 2015 മാർച്ചിലാണ് നേര്യമംഗലത്ത് 45 ഏക്കർ സ്ഥലം കയ്യേറി ആദിവാസികൾ കുടിൽകെട്ടി സമരം തുടങ്ങിയത്. LDF സർക്കാർ അധികാരമേറ്റതോടെ പ്രശ്നപരിഹാരത്തിന് വഴി തുറന്നു. ഒരു കുടുംബത്തിന് 10 സെന്റ് സ്ഥലവും 3 ലക്ഷം രൂപയും അനുവദിക്കാൻ പട്ടികവർഗ വകുപ്പ് തീരുമാനമെടുത്തു. റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ തന്നെ നേര്യമംഗലത്തെത്തി പട്ടയമേള ഉദ്ഘാടനം ചെയ്ത് ഭൂരഹിതർക്ക് പട്ടയം നൽകി. അർഹരായ മുഴുവൻ ഭവനരഹിതർക്കും വീട് ലഭ്യമാക്കുമെന്ന് മന്ത്രി പറഞ്ഞു. നൂറ്റാണ്ടുകളായി ചരിത്രപരമായ കാരണങ്ങളാൽ അടിച്ചമർത്തപ്പെട്ടവരാണ് ഈ സമൂഹത്തിലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ എന്നത് കൂടി കണ്ടുകൊണ്ട് അവർക്ക് മുഖ്യ പരിഗണന നൽകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് എറണാകുളം ജില്ലയിലെ ആദ്യ പട്ടയമേള നേര്യമംഗലത്ത് നടത്താനും ഭൂമിയുടെ ഉടമാവകാശം സംബന്ധിച്ച് ലാൻഡ് ട്രിബ്യൂണലുകളിലുള്ള കേസുകൾ തീർപ്പാക്കുന്നതിലുള്ള കാലതാമസം തീർക്കാൻ നടപടിയെടുക്കുമെന്നും മന്ത്രി അറിയിച്ചു. അതിനിടെ അർഹതയുണ്ടായിട്ടും 7 പേർക്ക് ഭൂമി നൽകിയില്ലെന്ന് കാട്ടി അധികൃതർക്ക് ഒരു വിഭാഗം പരാതി നൽകിയിട്ടുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.